ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വില്ലേജ് ഫുഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് വരട്ടിയതാണ്. അതെങ്ങനെ നാടൻ രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. സ്പെഷ്യലായിട്ടൊരു ഐറ്റമാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടുകാണ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്ക് പോകും. അപ്പോൾ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക. രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായി കഴുകണം. അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മീറ്റ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇടുക. അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ചാറ് കുറവായിരുന്നു, അപ്പോൾ ഒരു നാരങ്ങ ഫുള്ള എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നന്നായി പിടിക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ വെക്കണം. അപ്പോൾ അരമണിക്കൂർ ഒരു റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചട്ടി ഒന്ന് വെച്ചു കൊടുക്കാം. ചട്ടി ചൂടായി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ആഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം. ബീഫായതുകൊണ്ട് കുറച്ചധികം വേവ് വേണ്ടി വരും. കുക്കറിലാണെങ്കിൽ തന്നെ നമ്മൾ മൂന്നാല് വീസ് അഞ്ച് വീസിലെങ്കിലും വെക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് തിളക്കട്ടെ, പാത്രം വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തോന്ന് നോക്കാം. വെള്ളമൊക്കെ വെച്ചി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വെച്ചി വന്നിട്ടുണ്ട്. ബീഫ് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബീഫ് നന്നായി വെച്ചി വന്നിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിട്ട് പിന്നൊരു മസാല ഉണ്ട്, അതുണ്ടാക്കാം. അപ്പോൾ ഇനി ഒരു മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനായിട്ട് ചട്ടി വെച്ച് കൊടുക്കുന്നത്, ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സവാള മുറിച്ചത്, നാല് സവാള ഉണ്ട്. സവാള ഒന്ന് മൂത്ത് വഴറ്റി വരണം. അതിലേക്ക് ഒരു അഞ്ചാറ് കറുവപ്പില, അതിലേക്കൊരു പഞ്ച് വെട്ടൽ മുളക്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് അതൊന്ന് അരക്കണം, അരച്ചെടുക്കുക. അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ കട്ട് ചെയ്തിട്ട് ഉള്ളി ഇട്ടിരിക്കുന്നത്. അപ്പം ഇനി ഫൈനൽ പ്രിപ്പറേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക.
എണ്ണ ചൂടായി അപ്പോൾ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച് മിക്സ് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെപ്പർ പൊടി കുറച്ച് മീറ്റ് മസാല കുറച്ച് ഗരം മസാല കുറച്ച് കാശ്മീരി ചില്ലി നന്നായി ഇളക്കുക मसाल पच मुक पूरी अब नम्बर मसाल पच मुक पे अब नरते उच्च बीफ अल्ड നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറുവപ്പില കൂടി ഇട്ട് കൊടുത്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ഉണ്ട് ഒരു പ്രത്യേകം ടേസ്റ്റ് ബീഫ് നമ്മൾ ഒരു മണിക്കൂറോളം വേവിച്ചു ആ ടേസ്റ്റ് എങ്ങോട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ കുടിച്ചിട്ട് അർച്ചേൻ്റെ ടേസ്റ്റ് ഉണ്ടോ നിറവേറ്റി ഒന്നും പറയാനില്ല സൂപ്പറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലായിട്ട് വ്യത്യസ്ത റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട വില്ലേജ് ഫുഡ് ടെക്